എല്ലാവർക്കും ഐഷമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അടുക്കളയിലെ കുറച്ച് രഹസ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ടിപ്സിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്സ് ഇതാണ്, ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ച് കഴിഞ്ഞാൽ അത് ബാക്കി വന്നാൽ ഇതുപോലെ ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രത്തിൽ വച്ച് നല്ലതുപോലെ എയർ പാസിംഗ് ഇല്ലാതെ അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. രണ്ടോ മൂന്നോ ദിവസം ഫ്രിഡ്ജിലിരുന്നാലും കേട് കൂടാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഇടിയപ്പം പീച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതല്ല പത്തിരിക്കാണെങ്കിലും അതുപോലെ തന്നെ ചെയ്യാം. ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇടിയപ്പമോ പത്തിരിയോ ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ടിപ്സ്, നമ്മൾ ഇടിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെ അല്ലെങ്കിൽ കുറച്ചധികം നേരം വരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഇടിയപ്പം ഇടിയപ്പച്ചെമ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള കാസറോളിലേക്ക് വച്ച് നല്ലതുപോലെ മൂടി വയ്ക്കാം. ചൂടാറാതെ തന്നെ ഒരിക്കലും വയ്ക്കാൻ പാടില്ല. അതിൻ്റെ വിയർപ്പ് നനവ് കൊണ്ട് ഇടിയപ്പം ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം കാസറോൾ നല്ലതുപോലെ തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം നമുക്ക് മൂടിയിട്ട് വയ്ക്കാം. എത്ര മണിക്കൂർ നേരം ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നീട് നമുക്ക് ആവി കയറ്റുകയോ ചൂടാക്കേണ്ടയോ ആവശ്യമില്ല. അല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ ടിപ്സ് ഇതാണ്, ഇതുപോലെയുള്ള ഉണക്കമുളകുകൾ, വറ്റമുളകുകൾ ചീത്തയായി പോകാതിരിക്കാൻ, പെട്ടെന്ന് തന്നെ പൂപ്പലിടിച്ച് പോകാതിരിക്കാൻ നമുക്ക് കഴുകി വെയിലത്തിട്ട് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഒരു ടിന്നിലാക്കി മൂടി വയ്ക്കാം. എത്ര നാൾ വരെയും കേടില്ലാതെ ഇരിക്കുന്നതാണ്. അതല്ലെങ്കിൽ ചെറിയൊരു ഫ്രൈ പാനിലിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്താലും മതി. നാലാമത്തെ ടിപ്സ് ഇതാണ്, പയർവർഗ്ഗങ്ങൾ കേടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ മുകളിൽ അല്പം കായം ഇതുപോലെ കഷ്ണിച്ച് വയ്ക്കാം. അതല്ലെങ്കിൽ കായപ്പൊടിയാണെങ്കിൽ ചെറിയ തുണിക്കഷ്ണങ്ങളിലായി ചെറുതായി കിഴികെട്ടി വച്ച് നല്ലതുപോലെ മൂടിയിട്ട് വയ്ക്കാം. പ്രാണികളോ ഉച്ചോ ഒന്നും തന്നെ പയറുവർഗ്ഗങ്ങളിൽ പിന്നീട് കയറുകയില്ല. ഇനി അഞ്ചാമത്തെ ടിപ്സ്, പഞ്ചസാരയിൽ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് അല്പം കറിയാമ്പ് ചേർത്ത്, പഞ്ചസാരയുടെ മുകളിൽ അല്പം കറിയാമ്പ് ചേർത്ത് ഇത് നല്ലതുപോലെയൊന്ന് മൂടി വയ്ക്കാം. ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിരിക്കുകയില്ല. അടുത്ത ടിപ്സ് ഇതാണ്, നമ്മുടെ കത്രികയ്ക്കൊക്കെ മൂർച്ച കുറഞ്ഞു പോയാൽ, അതായത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്രികയ്ക്ക് മൂർച്ച കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടത്തൊണ്ട് ആ കത്രിക വെച്ച് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ പിന്നീട് കത്രികയ്ക്ക് നല്ല മൂർച്ചയായിരിക്കും. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്സ് ഇതാണ്, നമ്മുടെ മിക്സിയുടെ ജാറിലെ ബ്ലേഡിനെല്ലാം മൂർച്ച കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടയുടെ തൊണ്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചു കഴിഞ്ഞാൽ മിക്സിയുടെ ബ്ലേഡിനെല്ലാം നല്ല മൂർച്ച ഉണ്ടാകുന്നതാണ്. അടുത്തതായി, കുറച്ചധികം നാരങ്ങ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചാലും കുറേ നാൾ കഴിയുമ്പോൾ വാടി ഉണങ്ങി പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു കിറ്റെടുത്ത് അതിൻ്റെ പല ഭാഗങ്ങളിലായി ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം വെളിച്ചെണ്ണ എടുത്ത് അത് അല്പം ഈ നാരങ്ങയിലേക്ക് പുരട്ടി കൊടുക്കാം. ഓരോ നാരങ്ങയിലേക്കും ഇതുപോലെ പുരട്ടി കൊടുത്തിട്ട് ഈ കവറിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. നല്ലതുപോലെ കെട്ടി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. എത്ര നാൾ വേണമെങ്കിലും ഈ നാരങ്ങ കേടുകൂടാതെ വാടിയോ ഉണങ്ങിയോ പോകാതെ ഇരിക്കുന്നതാണ്. ഇനി വെളിച്ചെണ്ണ അധികം നാൾ ഇരിക്കുമ്പോൾ കാറ് ചൊവ്വയോ കാറ് മണമോ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് പൊടി ചേർത്ത് നല്ലതുപോലെ മൂടി വയ്ക്കാം. പിന്നീട് എത്ര നാൾ ഇരുന്നാലും വെളിച്ചെണ്ണയ്ക്ക് കാറുമണം ഉണ്ടായിരിക്കുകയില്ല. അടുത്തത്, പപ്പടം നമ്മൾ പൊട്ടിച്ച് നമ്മുടെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് പപ്പടം ബാക്കി വന്നാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും അത് ഒരുമാതിരി മരവിച്ച പോലെ ആയിപ്പോകും. പിന്നീട് എടുത്താൽ നല്ല കൊമളയായി വരില്ല. നമ്മൾ പൊരിക്കുന്ന സമയത്ത് നല്ലതുപോലെ കൊമള വരില്ല. അതിനു വേണ്ടി നമ്മൾ ഈ പൊട്ടിച്ച കവറിലേക്ക് അല്പം ഉലുവ ചേർത്ത് നല്ലതുപോലെ മടക്കി ഇതിലേക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് നമുക്ക് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. എത്ര നാൾ ഇരുന്നാലും നല്ലതുപോലെ തന്നെ ഇരിക്കും. പപ്പടം ചീത്തയായി പോവുകയില്ല. അടുത്തത്, മുട്ടയുടെ ഉണ്ണിയും വെള്ളയും വേർതിരിച്ച് എടുക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. നമുക്ക് ചില ഐറ്റംസ് ഉണ്ടാക്കാൻ മുട്ടയുടെ വെള്ള മാത്രമായിരിക്കും ആവശ്യമായി വരിക.
ചിലതിന് മുട്ടയുടെ മഞ്ഞക്കരി മാത്രമായിരിക്കും ആവശ്യമായി വരിക. ആ സമയത്ത് നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലൊരു കുപ്പിയെടുത്ത് പതുക്കെ പ്രസ് ചെയ്ത് ഈ ഉണ്ണിയുടെ മുകളിൽ വെച്ച് കൊടുത്താൽ ഉണ്ണി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അത് മറ്റൊരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പാത്രത്തിലേക്ക് പോകുന്നതാണ്. ഇനി അടുത്ത ഒരു വഴി, ഇതുപോലൊരു അരിപ്പപാത്രം നമുക്കെടുത്ത് ഈ പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് ഈ മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളം മാത്രം അടിയിലേക്ക് പോവുകയും മഞ്ഞക്കരു അതിൻ്റെ മുകളിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി വീണ്ടും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.